Assalamualaikum warahmatullah, priyapetta vidyarthikale. Fathul Mu'inil adutthathayi namukku padikkuvanullathu puthiya oru babaanu. Babun fil aariyati. Aariyati ennal vaayppa muthal allenkil vaayppakku kodukkal ennokkeyanu artham. Oraal thante oru saadhanam upayogikkan vendiyittu mattoraalkku yaathoru vaadakayumillathe kodukkunnathine kurichaanu nammal vaayppakku kodukkal ennu parayunnathu. Athine kurichulla kaaryangalaanu namukku ee paadathilayittu padikkuvanullathu. Kitabilekku nokkam. Babun fil aariyati bi tashdeedil yaa'i wa takhfeefiha. Ivide aariyati എന്നും ആരിയത്ത് എന്നും ആ യാഇന് ശദ്ദുണ്ടായിട്ടും ഇല്ലാതെയും നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് വഹിയ ഇനി ആരിയത്ത് എന്ന് പറഞ്ഞാൽ ഇസ്മുൽ ലിമാ യുആറു ആറ എന്നാൽ വായ്പക്ക് നൽകി എന്നാണ് അർത്ഥം അപ്പോൾ ആരിയത്ത് എന്നുള്ള പദം ഇസ്മുൽ ലിമാ യുആറു വായ്പക്ക് നൽകപ്പെടുന്ന സാധനത്തിനുള്ള ഒരു പദമാണ് ഓക്കേ അപ്പോൾ വായ്പ മുതൽ എന്നുള്ള അർത്ഥത്തിൽ നമുക്ക് ആരിയത്ത് എന്നുള്ള പദം ഉപയോഗിക്കാവുന്നതാണ് എന്ന് മാത്രമല്ല വലിൽ അഖദിൽ മുതളമ്മിനി ലിബാഹത്തിൽ ഇൻതിഫാഇ ബിമാ يحل الانتفاع به مع بقاء عينه ليرده اوكي അപ്പോൾ വായ്പ മുതലിന് ആരിയത്തെന്ന് പറയാം എന്ന് നമ്മൾ പഠിച്ചു അതുപോലെ തന്നെയാണ് വായ്പക്ക് കൊടുക്കൽ എന്നുള്ള ഇടപാടിനെ കുറിച്ച് നമുക്കത് പറയാം അതാണ് ഇനി സൂചിപ്പിക്കുന്നത് വലിൽ അഖദി ഒരു ഇടപാടിനും ആരിയത്ത് എന്ന് പറയാവുന്നതാണ് അൽ മുതളമ്മിനി ഉൾക്കൊള്ളിക്കുന്ന ഇടപാട് എന്തിനെ ഉൾക്കൊള്ളിക്കുന്ന ലി ഇബാഹത്തിൽ ഇൻതിഫാഇ ഉപയോഗിക്കൽ ഹലാലാക്കുന്നതിനെ ഉൾക്കൊള്ളിക്കുന്ന ഇടപാട് എന്നർത്ഥം ഓക്കെ അപ്പോൾ ഒരാൾ തൻ്റെ കാർ ഉപയോഗിക്കാൻ മറ്റൊരാൾക്ക് ഹലാലാക്കി കൊടുക്കുന്നു ആ ഇടപാടിനെ കുറിച്ചാണ് ഇവിടെ ആരിയത്ത് എന്ന് പറയുന്നത് അതുതന്നെ ബിമാ യഹില്ലുൽ ഇൻതിഫാഉ ബിഹി അതൊരു സാധനമായിരിക്കണം അതുകൊണ്ട് ഉപകാരമെടുക്കൽ ഹലാലുമായിരിക്കണം ഓക്കെ എന്നതല്ലാതെ ഹറാമായ സാധനങ്ങൾ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് മറ്റൊരാൾക്ക് കൊടുത്താൽ അതിനെക്കുറിച്ച് ആരിയത്ത് എന്ന് പറയാൻ പറ്റൂല അതുതന്നെ മഅ ബഖായി ഐനിഹി ആ ഒരു സാധനത്തിൻ്റെ തടി ശേഷിക്കലോടുകൂടെ അതിൽ നിന്നും ഉപകാരമെടുക്കാൻ പറ്റണമെന്നർത്ഥം ഓക്കെ അതെന്തിനാണ് അതിൻ്റെ തടി ശേഷിക്കുന്നത് ലിയറുദ്ദഹു അത് തിരികെ നൽകാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ കാറ് വായ്പക്ക് കൊടുത്താൽ പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് അത് തിരികെ നൽകാൻ കഴിഞ്ഞിരിക്കണം അത്തരത്തിലുള്ള സാധനങ്ങളായിരിക്കണം നമ്മൾ വായ്പക്ക് കൊടുക്കേണ്ടത് എന്നതല്ലാതെ ഭക്ഷണ വസ്തുക്കൾ അത് ഭക്ഷിക്കാൻ വേണ്ടിയിട്ട് എന്ത് കൊടുക്കാൻ പറ്റൂല വായ്പക്ക് കൊടുക്കാൻ പറ്റൂല കാരണം ബഖാ അയിനോടുകൂടെ അതിൽ നിന്നും ഇൻതിഫാ സാധ്യമല്ല എന്നർത്ഥം ഓക്കെ ഇനി ആരിയത്ത് എന്നുള്ള പദം വന്നിരിക്കുന്നത് മിൻ ആറ ആറ എന്നുള്ള പദത്തിൽ നിന്നാണ് അതിൻ്റെ അർത്ഥം എന്താണ് ദഹബ വജാഅ ബിസുർഅത്തിൻ പെട്ടെന്ന് തന്നെ പോയി വന്നു എന്നുള്ള അർത്ഥത്തിലാണ് ആരിയത്ത് എന്നുള്ള പദം ആറ എന്നുള്ള ഈ അർത്ഥമുള്ള പദത്തിൽ നിന്നാണ് എടുക്കപ്പെട്ടിരിക്കുന്നത് അപ്പോൾ അങ്ങോട്ട് കൊടുത്തിട്ട് തിരികെ വാങ്ങൽ എന്നുള്ള ഒരു ആശയത്തിനാണ് ആരിയത്ത് എന്നുള്ള ഇടപാടുള്ളത് എന്നർത്ഥം ഓക്കെ ലാമിനൽ ആരി അൽ ആറ് എന്ന് പറഞ്ഞാൽ ന്യൂനത എന്നാണ് അർത്ഥം ആ അർത്ഥത്തിലുള്ള ആറ് എന്നുള്ള പദത്തിൽ നിന്നല്ല ആരിയത്ത് എന്നുള്ള പദം ഉണ്ടായിട്ടുള്ളത് ഓക്കെ ഏതായിരുന്നാലും ആരിയത്തിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അത് മറ്റൊരാൾക്ക് ചെയ്യുന്ന ഒരു ഉപകാരമാണ് എന്ന് അല്ലെ വാടകയൊന്നുമില്ലാതെ തൻ്റെ സാധനം മറ്റൊരാൾക്ക് ഉപയോഗിക്കാൻ കൊടുക്കുന്നതാണ് അതുകൊണ്ട് തന്നെ അസ്ലൻ നിലക്ക് അത് നമുക്ക് സുന്നത്താണ് എന്ന് പറയാം അതാണ് അടുത്തത് പറയുന്നത് വഹിയ മുസ്തഹബത്തുൻ അസാലത്തൻ ഓക്കെ അടിസ്ഥാനപരമായിട്ട് ആരിയത്തുന്നു എന്നുള്ള ഇടപാട് അത് സുന്നത്താണ് ലി ശിദ്ദത്തിൽ ഹാജത്തിലീഹ കാരണം അതിലേക്കുള്ള ആവശ്യം ജനങ്ങൾക്ക് ശക്തമായത് കാരണത്താൽ അല്ലേ എന്നാൽ വഖദ് തജിബു ചില അവസരങ്ങളിൽ ഈ ആരിയത്ത് കൊടുക്കൽ തൻ്റെ സാധനം മറ്റൊരാൾക്ക് വായ്പക്ക് കൊടുക്കൽ നിർബന്ധമാകാറുണ്ട് ഏതുപോലെ ക ഇആറത്തി സൗബിൻ ഒരു വസ്ത്രം മറ്റൊരാൾക്ക് വായ്പക്ക് നൽകുന്നത് പോലെ തവക്കഫത്ത് സിഹത്തു സലാത്തി അലീഹി ഓക്കെ മറ്റേയാളുടെ നിസ്കാരം ശരിയാകണമെങ്കിൽ ആ നിസ്കാരത്തിൻ്റെ സിഹത്ത് ആ വസ്ത്രത്തിൻ്റെ മേൽ നിന്നിരിക്കുന്നുവെന്ന് പറഞ്ഞാൽ അവൻ്റെ കയ്യിൽ നിസ്കരിക്കാൻ വസ്ത്രമൊന്നുമില്ല അപ്പോൾ അവനെ ആ വസ്ത്രം കൊടുത്ത് സഹായിക്കൽ വസ്ത്രം വായ്പക്ക് അവന് കൊടുക്കൽ അത് നിർബന്ധമായിട്ടുള്ള കാര്യമാണ് അതുപോലെ തന്നെ വമാ യുങ്ഖിദു ഗരീഖൻ ഓക്കെ മുങ്ങിത്താന്ന് പോകുന്ന വെള്ളത്തിൽ മുങ്ങി മരിക്കാൻ പോകുന്ന ഒരാളെ രക്ഷപ്പെടുത്താനുള്ള സാധനം അതും വായ്പക്ക് നൽകൽ നിർബന്ധമാണ് എന്നർത്ഥം അപ്പോൾ ഒരാൾ കുളത്തിലോ അല്ലെങ്കിൽ പുഴയിലോ മുങ്ങി മരിക്കാൻ നിൽക്കുന്നുണ്ട് അപ്പോൾ അവന് പിടിച്ചു കയറാൻ വേണ്ടിയിട്ട് ഒരു കയറ് ഇട്ടു കൊടുക്കൽ ആ കയറ് അവന് വായ്പക്ക് നൽകൽ അതും നിർബന്ധമാണ് ഔ യുസ്ബഹു ബിഹി ഹൈവാനുൻ മുഹ്തറമുൻ അല്ലെങ്കിൽ മുഹ്തറമായിരിക്കുന്ന എന്ന് പറഞ്ഞാൽ ബഹുമാനിക്കപ്പെടേണ്ട ഒരു ഹയവാൻ ഒരു മൃഗം അറുക്കപ്പെടുന്ന സാധനത്തെയും
എന്തുകൊണ്ടാണോ അറക്കപ്പെടുന്നത് അത്തരത്തിലുള്ള കത്തി പോലത്തെ സാധനങ്ങളും വായ്പക്ക് നൽകൽ നിർബന്ധമാണ്. എങ്ങനത്തെ ഹൈവാനും മുഷ്തറമെ യുഹ്ഷാ മൗത്തുഹു, അത് മരിക്കുമെന്ന് അത് ചാകുമെന്ന് പേടിക്കപ്പെടുന്നു. അപ്പോൾ ചാവാൻ അടുത്തിരിക്കുന്ന അത്തരത്തിലുള്ള മൃഗത്തെ അറുക്കുകയാണ് എങ്കിൽ പിന്നീട് എന്ത് ചെയ്യാം, അതിൻ്റെ മാംസം നമുക്ക് ഭക്ഷിക്കാം. അപ്പോൾ അത്തരത്തിലുള്ള ഒരു മൃഗം അവിടെ നിൽക്കുന്നുണ്ട്, ആ മൃഗത്തിൻ്റെ യഥാർത്ഥ ഉടമയുടെ കയ്യിൽ അത് അറുക്കാനുള്ള കത്തിയില്ല എങ്കിൽ അത്തരത്തിലുള്ള കത്തി അയാൾക്ക് വായ്പക്ക് നൽകൽ നിർബന്ധമാണ്. ഓക്കെ, ഏതായിരുന്നാലും അതിൻ്റെ നിയമം, ഈ ആറത്തിൻ്റെ നിയമം, അതിൻ്റെ ഹുക്കും എന്താണ് എന്ന് നമ്മൾ പഠിച്ചു. ഇനി അതിൻ്റെ ബാക്കിയുള്ള നിയമങ്ങളിലേക്ക് കടക്കാം. ഒന്ന് നോക്കാം. സഹ മിൻ ദീ തബറുഇൻ, ഒരു സാധനം വെറുതെ മറ്റൊരാൾക്ക് കൊടുക്കാൻ കഴിയുന്ന ഒരാളിൽ നിന്നും ശരിയാകുന്നതാണ് ഈ ആറത്തു ഐനിൻ, ഒരു തടിയെ, ഒരു വസ്തുവിനെ വായ്പക്ക് നൽകൽ ശരിയാകുന്നതാണ്. അപ്പോൾ ആ ഒരു സാധനം വെറുതെ മറ്റൊരാൾക്ക് നൽകാൻ മാത്രം അതിൻ്റെ ഉടമസ്ഥതയുള്ള ഒരാളാണ് എന്ത് ചെയ്യേണ്ടത്, മറ്റൊരാൾക്ക് ആ സാധനം വായ്പക്ക് നൽകേണ്ടത്. അതുതന്നെ ഇആറത്തു ഐനിൻ ഗൈരി മുസ്തആറത്തിൻ, മുസ്തആറത്ത് അല്ലാത്ത ഒരു വസ്തുവായിരിക്കണം. അപ്പോൾ ഞാൻ മറ്റൊരാളിൽ നിന്നും വായ്പക്ക് വാങ്ങിയിട്ടുള്ള സാധനം എന്ത് ചെയ്യാൻ പാടില്ല, ഞാൻ തന്നെ മറ്റൊരാൾക്ക് വായ്പക്ക് നൽകാൻ പാടില്ല. അപ്പോൾ മുസ്തആറത്ത് അല്ലാത്ത വസ്തുവിനെ എന്ത് ചെയ്യാൻ പാടുള്ളൂ, വായ്പക്ക് നൽകാൻ പാടുള്ളൂ. അതുതന്നെ ലിൻതിഫാഇൻ, അതിൽ നിന്നും ഉപകാരമെടുക്കാൻ വേണ്ടിയിട്ടാണ് മ ബഖായി ഐനിഹി, ആ ഒരു വസ്തുവിൻ്റെ തടി ശേഷിക്കലോടുകൂടെ. ഓക്കെ, ഇനി ഒന്ന് നോക്കാം. മംലൂക്കിൻ ദാലിക്കൽ ഇൻതിഫാഉ, മംലൂക്കിൻ ദാലിക്കൽ ഇൻതിഫാഉ, ആ ഒരു ഉപകാരമെടുക്കൽ തന്നെ ആ വായ്പക്ക് നൽകുന്ന ആൾക്ക് ഉടമസ്ഥതയിലുള്ള സാധനമായിരിക്കണം. ഓക്കെ, അതുതന്നെ വലൂബി വസീയത്തിൻ, അത് വസീയത്ത് കൊണ്ടായാലും വേണ്ടില്ല. ഔ ഇജാറത്തിൻ, അല്ലെങ്കിൽ ഇജാറത്ത് കൊണ്ടായാലും വേണ്ടില്ല. ഔ വഖഫിൻ, അല്ലെങ്കിൽ വഖഫ് കൊണ്ടായാലും വേണ്ടില്ല. ഓക്കെ, അപ്പോൾ ആ ഒരു വസ്തു ഉപകാരമെടുക്കാൻ വായ്പക്ക് നൽകുന്ന ആൾക്ക് സാധിച്ചിരിക്കണം. അത് മറ്റൊരാളിൽ നിന്നും വസീയത്ത് കിട്ടിയിട്ടുള്ള സാധനമാണെങ്കിലും, അല്ലെങ്കിൽ മറ്റൊരാളിൽ നിന്നും ഇജാറത്തായിട്ട് വാങ്ങിയിട്ടുള്ള സാധനമാണെങ്കിലും, ഔ വഖഫിൻ, അല്ലെങ്കിൽ വഖഫായിട്ട് തനിക്ക് കിട്ടിയിട്ടുള്ള സാധനമായാലും വേണ്ടില്ല. ഇല്ലം യംലിക്കിൽ ഐന, ഓക്കെ, ആ ഒരു തടിയെ ഉടമപ്പെടുത്തിയിട്ടില്ലെങ്കിലും കുഴപ്പമില്ല എന്നർത്ഥം. ഓക്കെ, അപ്പോൾ ആ ഒരു വസ്തുവിനെ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, അതിനെ ഉടമപ്പെടുത്തേണ്ട ആവശ്യമില്ല, മറിച്ച് അതിൻ്റെ ഇൻതിഫാ മാത്രം എന്ത് ചെയ്താൽ മതി, ഉടമപ്പെടുത്തിയാൽ മതി. കാരണം എന്താ, ലി അന്നൽ ആരിയത്ത, കാരണം വാടകയ്ക്ക് കൊടുക്കൽ എന്നുള്ളത് തരിദു അലൽ മംഫഅത്തി ഫഖത്ത്, അത് അത്തരത്തിലുള്ള ഉപകാരത്തിൻ്റെ മേൽ മാത്രം വരുന്ന ഒരു കാര്യമാണ് എന്നതല്ലാതെ ആ തടി എന്ത് ചെയ്യുന്നില്ല, മറ്റൊരാൾക്ക് കൊടുക്കുന്നില്ല, അതിൽ നിന്നുള്ള ഉപകാരമെടുക്കാൻ മാത്രമേ അയാൾക്കുള്ള അവകാശം കൊടുക്കുന്നുള്ളൂ എന്നർത്ഥം. ഓക്കെ, അപ്പോൾ ഒരാൾ മറ്റൊരാളിൽ നിന്നും വാടകയ്ക്ക് വാങ്ങിയിട്ടുള്ള സാധനമാണ് എങ്കിൽ അതിൻ്റെ ഇൻതിഫാഇൻ്റെ അവകാശം ഇപ്പോൾ ആർക്കാണുള്ളത്, വാടകയ്ക്ക് വാങ്ങിയിട്ടുള്ള ആൾക്കാണല്ലോ ഉള്ളത്. അതുകൊണ്ട് ആ ഇൻതിഫാ എടുക്കാൻ വേണ്ടിയിട്ട് ആ സാധനം മറ്റൊരാൾക്ക് ഒരു നിശ്ചിത സമയത്തിന് കൊടുത്തതുകൊണ്ട് വിരോധമില്ല എന്നർത്ഥം. ഓക്കെ, എന്നിരുന്നാലും വ ഖയ്യദ ബിനു ദിഫ്അത്തി, ഇബ്നു ദിഫ്അ തങ്ങൾ ഖൈദ് വെക്കുന്നുണ്ട്, നിബന്ധന വെക്കുന്നുണ്ട്, സിഹ്ഹതഹ, അത് ശരിയാകാൻ നിബന്ധന വെക്കുന്നുണ്ട്, മിനൽ മൗഖൂഫി അലൈഹി, വഖഫ് ചെയ്യ പ്പെട്ട ഒരാളിൽ നിന്നും. ഓക്കെ, അപ്പോൾ എനിക്ക് ഒരു സാധനം നൽകാൻ വേണ്ടിയിട്ട് മറ്റൊരാൾ വഖഫ് ചെയ്തിരുന്നു, അങ്ങനെ എനിക്കൊരു സാധനം കിട്ടി എന്ന് കരുതുക. എന്നിരുന്നാലും അത് ഞാൻ മറ്റൊരാൾക്ക് വായ്പക്ക് നൽകണമെങ്കിൽ ഇബ്നു ദിഫ്അ തങ്ങൾ നിബന്ധന വെക്കുന്നത് എന്താണ്, ബിമാ ഇദാ കാന നാളിറൻ, ആ മൗഖൂഫ് അലൈഹി ആയിട്ടുള്ള മനുഷ്യൻ നാളിറായിരിക്കണം, അതായത് ആ വഖഫ് സ്വത്തിൻ്റെ എന്തായിരിക്കണം, അതിൻ്റെ കൈകാര്യകർത്താവായാൽ മാത്രമേ ഞാനത് മറ്റൊരാൾക്ക് വായ്പക്ക് നൽകാൻ പാടുള്ളൂവെന്നാണ് ഇബ്നു ദിഫ്അ തങ്ങൾ പറയുന്നത്. ഓക്കെ, ഇനി അടുത്തത് ഖാല ഇസ്നവിയു, ഈ ഇആറത്തിൻ്റെ വിഷയത്തിൽ ഇസ്നവി ഇമാം പറയുന്നത് യജൂസുലിൽ ഇമാമി, ഓക്കെ, ഒരു നാട്ടിലുള്ള ഭരണാധികാരിക്ക് ജായിസാണ് ഇആറത്തു മാലി ബൈത്തിൽ മാലി, ബൈത്തുൽ മാലിലുള്ള സമ്പത്ത് മറ്റൊരാൾക്ക് വായ്പ നൽകൽ ഒരു ഭരണാധികാരിക്ക് ജായിസാണ് എന്നർത്ഥം. ഓക്കെ, അപ്പോൾ ബൈത്തുൽ മാലി എന്നുള്ളത് മുഴുവൻ മുഅ്മിനീങ്ങളുടെ സ്വത്താണ് എങ്കിലും അതിന് എന്തു ചെയ്യാവുന്നതാണ്, അവിടുത്തെ ഭരണാധികാരിക്ക് മറ്റൊരാൾക്ക് വായ്പക്ക് നൽകാവുന്നതാണ്. ഓക്കെ, ഇനി അതുതന്നെ മുബാഹിൻ, അപ്പോൾ ഇൻതിഫാഇനെ കുറിച്ച് നമ്മൾ പറഞ്ഞിരുന്നു ഇൻതിഫാഇൻ മംലൂക്കായിരിക്കണം, അതുതന്നെ മുബാഹിൻ ഹലാലായ ഇൻതിഫാ ആയിരിക്കണം, എന്നതല്ലാതെ ഹറാമായിരിക്കുന്ന കാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സാധനവും മറ്റൊരാൾക്ക് വായ്പ കൊടുക്കാൻ പാടില്ല. അതുകൊണ്ട് തന്നെ ഫലാ യസിഹു ഇആറത്തു മാ യഹ്റുമുൽ ഇൻതിഫാഉ ബിഹി, ഉപകാരമെടുക്കൽ ഹറാമായിരിക്കുന്ന സാധനം മറ്റൊരാൾക്ക് വായ്പക്ക് കൊടുത്താൽ അത് ശരിയാവുകയില്ല. ഏതുപോലെ കആലത്തി ലഹുവിൻ, ഓക്കെ, ലഹുവെന്ന് പറഞ്ഞാൽ ഹറാമായ ആസ്വാദനം എന്നർത്ഥം, അതായത് വയലിൻ വീണ പോലത്തെ ആസ്വാദന ഉപകരണങ്ങൾ മറ്റൊരാൾക്ക് ആറത്ത് നൽകാൻ പാടില്ല. അതുപോലെ തന്നെ വ ഫറസിൻ വ സിലാഹിൻ ലി ഹർബിയിൻ, ഹർബിയായ കാഫ്രിനിക്ക്, അതായത് ഇസ്ലാമിക ഭരണകൂടത്തിൽ ജീവിക്കുന്ന, തരം കിട്ടിയാൽ മുസ്ലിമീങ്ങൾക്കെതിരെ യുദ്ധം ചെയ്യണമെന്ന് പ്ലാനിട്ട് നടക്കുന്ന ഹർബിയായ കാഫ്രിനിക്ക്, അവനെ യുദ്ധത്തിന് സഹായിക്കുന്ന ആയുധങ്ങളോ കുതിരയോ ഈ ആറത്തായിട്ട് വായ്പയായിട്ട് നൽകാൻ പാടില്ല. അതുപോലെ വക അമത്തിൻ മുഷ്തഹാത്തിൻ, ഓക്കെ,
കണ്ടാൽ തന്നെ ആഗ്രഹം തോന്നിക്കുന്ന ഒരു അടിമയെ വായ്പക്ക് നൽകാൻ പാടില്ല. ലിഖിദ്മത്തി അജ്നബിയൻ, അജ്നബിയായിരിക്കുന്ന, അതായത് ഈ അമത്തുമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്ത ഒരു ആളെ ഖിദ്മത്ത് ചെയ്യാൻ വേണ്ടിയിട്ട് എന്നർത്ഥം. ഓക്കെ, അവർ തമ്മിൽ സിന ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടായത് കൊണ്ടാണത്. ഓക്കെ, ഇനി അടുത്തത് വ ഇന്നമ തസിഹുൽ ഇആറത്തു, തീർച്ചയായിട്ടും ഇആറത്ത് ശരിയാകുന്നത് മിൻ അഹ്ലി തബറുഇൻ. ഓക്കെ, ആ ഇൻതിഫാഉ മറ്റൊരാൾക്ക് വെറുതെ കൊടുക്കാൻ കഴിയുന്ന ആഖിലും ബാലിഗുമായിട്ടുള്ള ഒരാളിൽ നിന്നാണ്. അതുതന്നെ ബിലഫ്ലിൻ യുഷ്ഇറു ബിഇദ്നിൻ ഫീഹി അയിൽ ഇൻതിഫാഇ, ആ ഒരു വസ്തുവിൽ ഉപകാരമെടുക്കുന്നതിന് സമ്മതമുണ്ട് എന്നുള്ളതിനെ തോന്നിപ്പിക്കുന്ന ഒരു പദം കൊണ്ടായിരിക്കണം ഇങ്ങനെ ഇആറത്ത് നടത്തേണ്ടത്. അപ്പോൾ ഈജാബിൻ്റെതായിട്ടുള്ള സീഗകൾ അതിനുച്ചരിച്ചെടുക്കണം. ഇതുപോലെ കഅർത്തുക, ഈ ഒരു സാധനം നിനക്ക് ഞാൻ വായ്പക്ക് നൽകി, അല്ലെങ്കിൽ വ അബഹ്തുക മംഫഅതഹു, ഈ സാധനത്തിൻ്റെ ഉപകാരം ഞാൻ നിനക്ക് ഹലാലാക്കി തന്നിരിക്കുന്നു. വ കർക്കബ്, അല്ലെങ്കിൽ നീ എൻ്റെ ഈ വാഹനത്തിൽ നീ കയറിക്കോ. വ ഖുദുഹു, അല്ലെങ്കിൽ ഈ ഒരു സാധനം നീ പിടിച്ചോ. ലിതന്തഫിഅ ബിഹി, നീ അതുകൊണ്ട് ഉപകാരമെടുക്കാൻ വേണ്ടി എന്നുള്ള രീതിയിലുള്ള പദങ്ങൾ ഈ ആറത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കണം. ഓക്കെ, ഇനി അവിടെ കബൂല് വേണമോ, അതായത് വായ്പക്ക് സ്വീകരിക്കുന്ന ആൾ അതിനുള്ള പദം ഉപയോഗിക്കണോ, അതാണ് അടുത്തത്. വ യക്ഫി ലഫ്ളു അഹദിഹിമ മഅ ഫിഇലിൽ ആഖരി, ഒരാളുടെ സംസാരവും മറ്റേയാളുടെ പ്രവർത്തനവും തന്നെ മതി. ഓക്കെ, അപ്പോൾ നീ ഇതെടുത്തോ എന്ന് പറഞ്ഞാൽ മറ്റേയാൾ അത് സ്വീകരിച്ചാൽ തന്നെ മതി, അത് കബിൽത്തു എന്നുള്ള രീതിയിൽ കബൂലിൻ്റെ ലഫ്ളു ഉച്ചരിക്കണമെന്ന് നിബന്ധനയില്ല എന്നർത്ഥം. ഓക്കെ, ഇനി അടുത്തത് വലാ യജൂസുലി മുസ്തഈരിൻ, ഒരു വസ്തു വായ്പക്ക് വാങ്ങിയിട്ടുള്ള ഒരാൾക്ക് ജായിസല്ല. ഓക്കെ, ഇസ്തആറ എന്നാൽ വായ്പക്ക് വാങ്ങി എന്നാണ് അർത്ഥം, ആറ എന്നാൽ വായ്പക്ക് കൊടുത്തു എന്നർത്ഥം. അപ്പോൾ മുസ്തഈർ എന്ന് പറഞ്ഞാൽ വായ്പക്ക് വാങ്ങിയിട്ടുള്ള ആൾ, അവന് ജായിസല്ല. ഇആറത്തു ഐനിൻ മുസ്തആറത്തിൻ, മുസ്തആറായിരിക്കുന്ന ആ ഒരു സാധനത്തെ വായ്പക്ക് കൊടുക്കാൻ പാടില്ല. ബിലാ ഇദ്നി മുഈരിൻ, വായ്പക്ക് നൽകിയിട്ടുള്ള ആളുടെ സമ്മതം കൊണ്ടല്ലാതെ. ഓക്കെ, അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഷാനിദിന് ഒരു കിതാബ് വായ്പക്ക് നൽകിയാൽ ഷാനിദ് എൻ്റെ സമ്മതമില്ലാതെ ആ കിതാബ് തന്നെ മറ്റൊരാൾക്ക് ഹാഷിറിന് വായ്പക്ക് നൽകാൻ പാടില്ല. എന്നാൽ വലഹു ഇനാബത്തു മൈ യസ്തൗഫിൽ മംഫഅതലഹു, വലഹു ഈ മുസ്തഈറിന് ജായിസാണ്, ഇനാബത്തുമൻ ഒരുത്തനെ പകരക്കാരനാക്കാവുന്നതാണ്, യസ്തൗഫിൽ മംഫഅത്ത ആ ഒരുത്തൻ ഉപകാരത്തെ പൂർണ്ണമാക്കിയെടുക്കും ലഹു ആ മുസ്തഈറിന് വേണ്ടി. അപ്പോൾ മുസ്തഈർ ഒരു സാധനം എന്ത് ചെയ്തു, വായ്പക്ക് വാങ്ങി, എന്നിട്ട് അവന് വേണ്ടിയിട്ട് ആ ഒരു സാധനം ഉപയോഗിക്കാൻ മറ്റൊരാളെ അവന് പകരക്കാരനാക്കാവുന്നതാണ്. ഏതുപോലെ കഅഞ്ഞുർക്കിബ ദാബ്ബതൻ, ഒരാൾ ഒരു മൃഗത്തിൻ്റെ മേൽ കയറ്റിക്കുന്നത് പോലെ. എങ്ങനത്തെ മൃഗമാണത്, ഇസ്തഅറ ലിറുകൂബി, അവനത് വായ്പക്ക് വാങ്ങിയിരിക്കുന്നത് വാഹനം കയറാൻ വേണ്ടി തന്നെയാണ്. ഓക്കെ, അങ്ങനെയുള്ള ഒരു മൃഗത്തിൻ്റെ മേൽ അവൻ കയറ്റുന്നത് പോലെ. മൻ ഹുവ മിസ്ലുഹു, മൻ ഒരുത്തനെ, ഹുവ മിസ്ലുഹു അവൻ തടിയിലും എന്നുള്ളത് പോലെ വണ്ണത്തിലുമൊക്കെ ഈ മുസ്തഈറിനെ പോലെ തന്നെയാണ്. ഔദൂനഹു, അല്ലെങ്കിൽ അതിന് കുറവാണ്. ഓക്കെ, അപ്പോൾ തന്നേക്കാളും ഭാരം കുറഞ്ഞ, അല്ലെങ്കിൽ തൻ്റെ അത്ര ഭാരമുള്ള ഒരാളെ താൻ വായ്പക്ക് വാങ്ങിയിരിക്കുന്ന ദാബത്തിൻ്റെ മേൽ കയറ്റുന്നത് പോലെ. ലിഹാജത്തിഹി, ഈ മുസ്തഈറിൻ്റെ തന്നെ ആവശ്യത്തിന് വേണ്ടിയിട്ട്. ഓക്കെ, അങ്ങനെ ഒരാൾക്ക് ചെയ്യാവുന്നതാണ്. ഇനി അടുത്തത് വലാ യസ്ഹു ഇആറത്തു മാലാ യുന്തഫഉ ബിഹി മഅ ബഖാഇ ഐനിഹി, നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു ബഖാഉ ഐനോടുകൂടെ ഇൻതിഫാ പറ്റുന്ന സാധനങ്ങൾ മാത്രമേ വായ്പക്ക് കൊടുക്കാവൂ എന്ന്. അതുകൊണ്ട് വലാ യസ്ഹു ഇആറത്തു മാ, ഒരു വസ്തുവിന് വായ്പക്ക് കൊടുത്താൽ ശരിയാവുകയില്ല. ലാ യുന്തഫഉ ബിഹി മഅ ബഖാഇ ഐനിഹി, അതിൻ്റെ തടി ശേഷിക്കലോടുകൂടെ ഉപകാരമെടുക്കാൻ പറ്റാത്ത സാധനങ്ങളെ. ഏതുപോലെ കശ്ശംഇ ലിൽ വുഖൂദി, ഓക്കെ, കത്തിക്കാൻ വേണ്ടിയിട്ട് മെഴുകുതിരി വായ്പക്ക് കൊടുക്കുന്നത് പോലെ. അത് കത്തിക്കലോടുകൂടെ തന്നെ അത് തീരുന്ന സാധനമാണ്, ബഖാഉ ഐൻ ഇല്ലാത്തതിനാൽ അതിനെ കത്തിക്കാൻ വേണ്ടിയിട്ട് വായ്പക്ക് കൊടുക്കാൻ പാടില്ല. ലിസ്തിഹ്ലാക്കിഹി, കാരണം കത്തിക്കലോടുകൂടെ അത് പൂർണ്ണമായിട്ട് ഇല്ലാതാകുന്ന, ഹലാക്കായി പോകുന്നൊരവസ്ഥയാണുള്ളത്. വമിൻ സമ്മ, അതിനാൽ തന്നെ, അതായത് ഇസ്തിഹ്ലാക്കു കാരണത്താലാണ് ഷംഇ വുഖൂദിന് വേണ്ടിയിട്ട് കൊടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞത് എന്നുള്ളത് കൊണ്ട് തന്നെ സഹത്ത് ഈ ഷംഇന് ഇആറത്ത് കൊടുക്കൽ ജായിസാണ്. ലിത്തസയ്യുനി ബിഹി, ആ മെഴുകുതിരി കൊണ്ട് എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട്, ഭംഗിയാക്കാൻ വേണ്ടിയിട്ട്. അപ്പം മെഴുകുതിരിയൊക്കെ വെച്ചുകൊണ്ട് ഒരു സാധനം ഭംഗി വരുത്താൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാവുന്നതാണ്, അത് വായ്പക്ക് കൊടുക്കാവുന്നതാണ്. കാരണം അതുകൊണ്ട് ഭംഗിയാക്കി കഴിഞ്ഞാലും ആ വസ്തു, ആ ഷം അതുപോലെ തന്നെ അവിടെ ശേഷിക്കുന്നുണ്ടാകും. ഏതുപോലെ കന്നക്കതി, നാണയങ്ങളെപ്പോലെ. അപ്പോൾ നാണയങ്ങൾ ഇങ്ങനെ ഭംഗിയാക്കാൻ വേണ്ടിയിട്ട് കൊടുക്കൽ ജായിസായതുപോലെ തന്നെ മെഴുകുതിരിയും ഇങ്ങനെ ജായിസാണ്. ഓക്കെ, ഇനി അടുത്തത് വ ഹൈസുലം തസിഹൽ ആരിയത്തു,
ആരിയത്ത് ശരിയാകാത്തയിടത്ത്, അതായത് ആരിയത്തിനുള്ള ചില നിബന്ധനകൾ നമ്മൾ പറഞ്ഞു, ആ നിബന്ധനകളിൽ ഏതെങ്കിലും ഒന്ന് പാലിക്കാത്ത അവസരത്തിൽ, ഫജറത്ത്, അങ്ങനെ ഒരു ആരിയത്ത് നടന്നുവെന്നും സങ്കല്പിക്കുക. ഓക്കെ, ഉദാഹരണത്തിന് ഒരാൾ കത്തിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തു, മെഴുകുതിരി വായ്പൊക്കെ നൽകി, അത് സ്വഹീഹാകാത്തതാണ് എങ്കിലും ലോമിനത്ത്, ആ ആരിയത്ത് വസ്തു അവിടെ ലോമിനാക്കപ്പെടുന്നതാണ് എന്ന് പറഞ്ഞാൽ പിന്നീട് ആ വസ്തു നശിച്ചാൽ, നമ്മുടെ ഉദാഹരണത്തിലെ മെഴുകുതിരി നശിച്ചാൽ അതിൻ്റെ ലൊമാൻ ആ ഏറ്റെടുക്കേണ്ട ാണ് മുസ്തഅിർ ഏറ്റെടുക്കേണ്ടതാണ്, അവൻ അതിന് ഉത്തരവാദിയാകുന്നതാണ്. കാരണം ലി അന്നലിൽ ഫാസിദി, കാരണം ഫാസിദായിരിക്കുന്ന ഒരു ഇടപാടിനുണ്ട് ഹുക്മ സഹീഹി, സഹീഹായ ഇടപാടിൻ്റെ അതേ ഹുക്മ തന്നെ. ഓക്കെ, അപ്പോൾ സാധാരണ വായ്പ സ്വത്ത് അത് നശിക്കുകയാണെങ്കിൽ മുസ്തഅിർ അവിടെ ലോമിനായിരിക്കുന്നതാണ്. അതുപോലെ തന്നെയാണ് ഫാസിദായ വായ്പ എന്നുള്ള ഇടപാടാണെങ്കിലും ശരി, അവിടെയുള്ള വായ്പ സ്വത്തിന് മുസ്തഅിർ ലോമിനായിരിക്കുന്നതാണ് എന്നർത്ഥം. എന്നാൽ വഖീല, ഇവിടെ ഒരു ളഈഫായിട്ടുള്ള വീക്ഷണ പ്രകാരം ലാ ലൊമാന, അവിടെ മുസ്തഅിറിന് ലൊമാൻ ഉണ്ടായിരിക്കുന്നതല്ല. കാരണം എന്താ, ലി അന്നമാ ജറാ ബൈനുഹുമ, കാരണം ഇവിടെയുള്ള മുഇർ മുസ്തഅിർ ഈ രണ്ടു പേർക്കും ഇടയിൽ നടന്നിട്ടുള്ള സാധനം ലൈസ ബി ആരിയത്തിൻ സ്വഹീഹത്തിൻ വലാ ഫാസിദത്തിൻ, അതൊരിക്കലും സ്വഹീഹോ ഫാസിദോ ആയിട്ടുള്ള ആരിയത്തു തന്നെയല്ല എന്നാണ് ഈ ഖീലക്കാർ പറയുന്നത്. ഓക്കെ, അപ്പോൾ ഫാസിദായ ആരിയത്ത് എന്ന് പറയണമെങ്കിൽ തന്നെ അതിൻ്റെ നിബന്ധനയെല്ലാം പാലിച്ചിരിക്കണം എന്നാണ് ഇവരുടെ വീക്ഷണം. അതനുസരിച്ച് ഇവിടെ ആരിയത്ത് തന്നെ നടന്നിട്ടില്ല, ആരിയത്ത് നടന്നാലാണല്ലോ അവിടെ ലൊമാൻ ഉണ്ടായിരിക്കുന്നത്, അതുകൊണ്ട് തന്നെ ഇവിടെ ലൊമാൻ ഇല്ല എന്നാണ് ഈ ഖീലക്കാർ പറയുന്നത്. ഓക്കെ, ഇനി അടുത്തത് വലൗ ഖാല, ഇനി ഒരാൾ പറഞ്ഞാൽ യഹ്ഫിർ ഫി അർളി, എൻ്റെ ഭൂമിയിൽ നീ കുഴിച്ചു നൽകണം, ബി അറല്ലി നഫ്സിക്ക, നിനക്കു തന്നെയായിട്ട് ഒരു കിണർ നീ എനിക്ക് കുഴിച്ചു നൽകണം എന്ന് പറയാണ്. ഫഹഫറ, അങ്ങനെ മറ്റേയാളത് കുഴിച്ചു കൊടുക്കുകയും ചെയ്തു. എന്നിരുന്നാലും ലം യംലിക്ക്ഹ, ആ കുഴിച്ച ആൾ ആ ബീറിനെ അവിടെ ഉടമപ്പെടുത്തുകയില്ല. വലാ ഉജറത്തലഹു അടൽ ആമിരി, എന്ന് മാത്രമല്ല അത് കൽപ്പിച്ച ആളുടെ മേലിൽ ഇയാൾക്ക് ഉജറത്തും ഉണ്ടായിരിക്കുന്നതല്ല. ഓക്കെ, അത് നമ്മൾ പറഞ്ഞിരുന്നു, ഒരാൾക്ക് കൂലി വേണമെന്നുണ്ടെങ്കിൽ അത് നേരത്തെ പറഞ്ഞാൽ മാത്രമേ അത് കിട്ടുകയുള്ളൂവെന്ന്. ഓക്കെ, ഇനി അടുത്തത് ഫഇൻ ഖാല അമർത്തനി ബി ഉജറത്തിൻ, ഈ അവസരത്തിൽ ആ കിണർ കുഴിച്ച ആൾ പറയാണെന്ത്, നീ എന്നോട് കൽപ്പിച്ചത് ഉജറത്ത് കൊണ്ടാണ്, ഉജറത്ത് നൽകാം എന്നുള്ള രീതിയിലാണ് ഞാനതിന് പണിയെടുത്തത് എന്ന് പറഞ്ഞാൽ, ഫഖാല, അപ്പോൾ ആ കൽപ്പിച്ച ആൾ പറഞ്ഞതോ, മജ്ജാനൻ, അങ്ങനെയൊന്നുമല്ല, ഞാൻ വെറുതെ പറഞ്ഞതാണ്, ഫ്രീ ആയിട്ട് ചെയ്തു തരാനാണെന്ന് പറഞ്ഞാൽ, സുദ്ദിഖൽ ആമിറു, അവിടെ സത്യമാക്കപ്പെടേണ്ടത് ആ കിണർ കുഴിക്കാൻ പറഞ്ഞ ആളാണ്, അല്ലെങ്കിൽ വാരിസുഹു, അല്ലെങ്കിൽ ആ കുഴിക്കാൻ പറഞ്ഞ ആൾ മരിച്ചു പോയിട്ടുണ്ടെങ്കിൽ അവൻ്റെ അനന്തരാവകാശികളാണ് ഈ വിഷയത്തിൽ സത്യമാക്കപ്പെടുന്നത് എന്നർത്ഥം. ഓക്കെ, അടുത്ത മസല നോക്കാം. വലവ് അർസല സുബിയൻ, ഒരാൾ ബാലിഗ് ആകാത്ത ഒരു കുട്ടിയെ മറ്റൊരാളുടെ അടുത്തേക്ക് അയച്ചാൽ, ഉദാഹരണത്തിന് നബവി ഒരു കുട്ടിയെ അഫ്സലിൻ്റെ അടുത്തേക്ക് അയച്ചു, എന്തിന് വേണ്ടിയിട്ട്, ലയസ്തഅിറ ലഹു ഷൈഅൻ, ആ കുട്ടി നബവിക്ക് വേണ്ടിയിട്ട് ഒരു സാധനം അഫ്സലിൻ്റെ കയ്യിൽ നിന്ന് വായ്പക്ക് നൽകാൻ വേണ്ടിയിട്ട് അയച്ചാൽ, ലം യസിഹ, അങ്ങനെ അവൻ പോയത് വാങ്ങിയാൽ ആ ഇടപാട് അവിടെ ശരിയാകുന്നതല്ല. കാരണം ഇവിടെ ആ സാധനം വാങ്ങുന്നത് ഒരു കുട്ടിയാണ്, ബാലിഗ് ആകാത്ത മനുഷ്യനാണ് എന്നർത്ഥം. ഓക്കെ, ഇനി അങ്ങനെ ആ കുട്ടി വാങ്ങി എന്ന് കരുതുക, ഫലൗ തലിഫ ഫി യദിഹി, പിന്നീട് ആ കുട്ടിയുടെ കയ്യിൽ വെച്ച് ആ വസ്തു നശിച്ചു പോയാൽ, ഔ അത്ലഫഹു, അല്ലെങ്കിൽ ആ കുട്ടി തന്നെ ആ വസ്തു നശിപ്പിച്ചാൽ, ലം യൽമൻഹു ഹുവ വലാ മുർസലുഹു, ആ കുട്ടിയോ അല്ലെങ്കിൽ ആ കുട്ടിയെ അയച്ചിട്ടുള്ള നബവിയോ ആ ഒരു വസ്തുവിന് ലോമിന് ആയിരിക്കുന്നതല്ല. കദാഫിൽ ജവാഹിരി, ഈ ഒരു വിഷയം നമുക്ക് ജവാഹിർ എന്നുള്ള കിതാബിൽ ബഹുമാനപ്പെട്ട അഹമ്മദ് ബിൻ ഇബ്രാഹിം എന്നുള്ള പണ്ഡിതൻ രേഖപ്പെടുത്തിയതായിട്ട് കാണാൻ കഴിയും. കാരണം എന്താണെന്ന് വെച്ചാൽ, ഒരു കുട്ടിയുടെ കയ്യിൽ ഒരിക്കലും അവിടെയുള്ള അഫ്സൽ എന്ത് കൊടുക്കാൻ പാടില്ലായിരുന്നു, തൻ്റെ സ്വത്ത് നൽകാൻ പാടില്ലായിരുന്നു, അതുകൊണ്ട് തന്നെ അത് നശിച്ചാൽ അതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്തം അഫ്സൽ തന്നെ ഏറ്റെടുക്കണം എന്നതല്ലാതെ ആ കുട്ടിയെയോ അല്ലെങ്കിൽ ആ കുട്ടി അയച്ച നബവിയെയോ പറഞ്ഞിട്ട് കാര്യമില്ല എന്നർത്ഥം. ഓക്കെ, ഇനി അടുത്തത് നമുക്കിന്ന് മനസ്സിലാക്കുവാനുള്ളത്, നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു മുസ്തഅിറിൻ്റെ കയ്യിൽ വെച്ച് ആ സ്വത്ത് നശിക്കുകയാണ് എങ്കിൽ അവൻ അതിന് ഉത്തരവാദിയായിരിക്കുമെന്ന്. ഓക്കെ, അതാണ് അടുത്തത് പറയുന്നത്, മുസ്തഅിരിൻ, വായ്പക്ക് വാങ്ങിയിട്ടുള്ള ആളുടെ മേൽ നിർബന്ധമാണ്, ലമാനു ഖീമത്ത് യൗമി തലഫില്ലിൽ മുആരി, ആ വായ്പ സ്വത്ത് നശിച്ചു പോവുകയാണെങ്കിൽ ആ നശിച്ചു പോയ ദിവസം അതിന് എത്രയാണോ ഖീമത്തുള്ളത് ആ ഒരു ഖീമത്തിൻ്റെ ഉത്തരവാദിത്വം മുസ്തഅിറിൻ്റെ മേലുണ്ടായി.
ആയിരിക്കും ഇൻ തലിഫ കുല്ലുഹു ഔ ബഅദുഹു ഫിയദിഹി ഓക്കെ ആ വസ്തു പൂർണ്ണമായിട്ടോ അല്ലെങ്കിൽ ആ വസ്തുവിൻ്റെ കുറഞ്ഞ ഭാഗമോ മുസ്തഈറിൻ്റെ കയ്യിൽ വെച്ചാണ് നശിച്ചിട്ടുള്ളത് എങ്കിൽ ഓക്കെ അപ്പോൾ മുസ്തഈർ ഒരു സാധനം മറ്റൊരാളിൽ നിന്നും വായ്പക്ക് വാങ്ങി പിന്നീട് അത് നശിച്ചു പോയാൽ ആ നശിച്ചു പോയ ദിവസം അതിനെത്രയാണോ ഖീമത്തുള്ളത് ആ ഒരു ഖീമത്ത് അവൻ ആർക്ക് കൊടുക്കേണ്ടി വരും ആ മുഈറിന് കൊടുക്കേണ്ടി വരും വലൂബി ആഫത്തിൻ അതൊരു ആഫത്ത് കൊണ്ടാണ് ഒരു അത്യാഹിതം കൊണ്ടാണത് നശിച്ചു പോയാലും വേണ്ടില്ല മിൻ ഗൈരി തഖ്സീരിൻ തഖ്സീറൊന്നും കൂടാതെ അപ്പോൾ മുസ്തഈറിൻ്റെ ഒരു വീഴ്ചയും ഇല്ലാതെയാണ് ആ വസ്തു നശിച്ചത് എങ്കിലും അവൻ അതിന് ഉത്തരവാദിയാകുന്നതാണ് ബദലൻ ഔ അർഷൻ ഇങ്ങനെ ഉത്തരവാദിയാകുന്നത് ബദലൻ ഒന്നുകിൽ ആ സാധനത്തിൻ്റെ പകരമായി മറ്റൊരു സാധനം കൊടുക്കാനായിരിക്കും അതെപ്പോഴാണ് ആ സാധനം പൂർണ്ണമായിട്ട് നശിച്ചാലാണ് ഓക്കെ ഔ അർഷൻ അല്ലെങ്കിൽ നഷ്ടപരിഹാരമായിട്ടായിരിക്കും കൊടുക്കേണ്ടി വരിക അതെപ്പോഴാണ് ആ വസ്തുവിൻ്റെ കുറഞ്ഞ ഭാഗം വഴ നശിക്കുന്ന അവസരത്തിലാണ് ഓക്കെ ഏതായിരുന്നാലും മുസ്തഈർ ലോമിനായിരിക്കുന്നതാണ് എന്ന് നമ്മൾ പറഞ്ഞു വ ഇൻ ഷറത്ത അദമ ലമാനിഹി ഓക്കെ ഈ മുസ്തഈർ ലോമിനായിരിക്കുന്നതല്ല എന്നുള്ള കാര്യം അവർ രണ്ടുപേരും നിബന്ധന വെച്ചാലും ശരി അവൻ അവിടെ ലോമിനാകും ലി ഖബരി അബി ദാവൂദ് വഗൈരിഹി അബൂ ദാവൂദ് റഹ്മഹുല്ലയും അല്ലാത്ത ഹദീസ് പണ്ഡിതന്മാരും റിപ്പോർട്ട് ചെയ്ത ഹദീസ് കാരണത്താൽ എന്താണത് അൽ ആരിയത്തു മൽമൂനത്തുൻ ഓക്കെ വായ്പ സ്വത്ത് ലൊമാനുണ്ടാകുന്ന സാധനമാണെന്ന് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഓക്കെ ഇനി ലൊമാനുണ്ടാകുമെന്ന് പറഞ്ഞാൽ ഐ ബിൽ ഖീമത്തി യൗമ തലഫി ലാ യൗമൽ ഖബ്ലി ഫിൽ മുതഖവ്വിമി ഓക്കെ മുതഖവ്വിമായിരിക്കുന്ന വസ്തു എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഖീമത്ത് പറയാവുന്ന കാര്യങ്ങളെന്നർത്ഥം ഓക്കെ മിസ്ലി മുതഖവ്വമ എന്നുള്ള രീതിയിൽ നമുക്കറിയാവുന്നതാണ് മിസ്ലി എന്ന് പറഞ്ഞാൽ ഒരു സാധനം അതുപോലത്തെ മറ്റൊരു സാധനം കിട്ടുമെങ്കിൽ പേന പോലത്തെ അരി പോലത്തെ വസ്തുക്കളെ കുറിച്ചാണ് നമ്മൾ മിസ്ലി എന്ന് പറയുന്നത് ഇനി മുതഖവ്വമ എന്ന് പറഞ്ഞാലോ ഒരു വസ്തു അതുപോലത്തെ മറ്റൊരു വസ്തു കിട്ടാനില്ല ഉദാഹരണത്തിന് ഒരു പറമ്പ് പോലെ അല്ലെങ്കിൽ മൃഗങ്ങളെ പോലെയുള്ള വസ്തുക്കളെ ഓക്കെ അപ്പോൾ മുതഖവ്വമായിരിക്കുന്ന മൃഗം പോലത്തെ വസ്തുക്കളാണ് എങ്കിൽ യൗമു തലഫിൻ്റെ ദിവസത്തെ അതിൻ്റെ ഖീമത്ത് കൊണ്ടായിരിക്കും ലോമിനാകുന്നത് ലാ യൗമൽ ഖബ്ലി ഈ മുസ്തഈർ ആ മൃഗത്തെ സ്വീകരിച്ച ദിവസത്തെ ഖീമത്ത് കൊണ്ടല്ല എന്നർത്ഥം അതുപോലെ തന്നെ ലോമിനാകുന്നത് വബിൽ മിസ്ലി ഫിൽ മിസ്ലി മിസ്ലിയായിരിക്കുന്ന ഒരു വസ്തുവിലാണ് എങ്കിൽ പേന പോലത്തെ അല്ലെങ്കിൽ അരി പോലോത്ത കാര്യങ്ങളാണ് ഒരാൾ മറ്റൊരാൾക്ക് വായ്പ നൽകിയത് എങ്കിൽ അവിടെ ലോമിനാകുന്നത് ബിൽ മിസിലി അതുപോലത്തെ മറ്റൊരു പേന കൊടുക്കണം അല്ലെങ്കിൽ മറ്റൊരു അരി കൊടുക്കണം അലൽ ഔജഹി ന്യായുക്തമായ അഭിപ്രായ പ്രകാരം എന്നർത്ഥം ഓക്കെ എന്നിരുന്നാലും വ ജസമ ഫിൽ അൻവാരി ഓക്കെ അൻവാർ എന്നുള്ള കിതാബിൽ ബഹുമാനപ്പെട്ട അർദ്ദബീരി റഹ്മഹുല്ല ഉറപ്പിച്ച് പറയുന്നുണ്ട് ബിലുസൂമിൽ ഖീമത്തി വലോ ഫിൽ മിസിലി മിസിലിയായ വസ്തുവിലാണെങ്കിലും വേണ്ടിയില്ല ഖീമത്താണ് നിർബന്ധമായിരിക്കുന്നത് അപ്പം മിസിലിയായ വസ്തുവാണ് മുസ്തഈറിൻ്റെ കയ്യിൽ വെച്ച് നശിക്കുന്നതെന്നാലും അതിൻ്റെ ഖീമത്താണ് മുസ്തഈർ കൊടുക്കേണ്ടത് എന്നാണ് അർദ്ദബീലി റഹ്മഹുല്ല പറയുന്നത് ഏതുപോലെയുള്ള മിസ്ലിയെ ഖഷബിൻ വഹജരിൻ ഒരു മരത്തടി പോലെ അല്ലെങ്കിൽ കല്ല് പോലത്തെ മിസ്ലിയായിട്ടുള്ള വസ്തുക്കളാണെങ്കിലും അതിന് ഖീമത്താണ് കൊടുക്കേണ്ടത് എന്നർത്ഥം ഓക്കെ ഇനി അടുത്തത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ആ സാധനം നശിച്ചു പോയാൽ അതിനുള്ള ലൊമാനുണ്ടായിരിക്കുമെന്ന് നമ്മൾ പറഞ്ഞല്ലോ എന്നാൽ ഇത് നശിക്കുന്നത് എന്തുകൊണ്ടാകാൻ പാടില്ല മുഈർ അനുവദിച്ചു കൊടുത്ത ഇസ്തിഅമാൽ കൊണ്ടാകാൻ പാടില്ല ഓക്കെ ഉദാഹരണത്തിന് എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് റാസി തൻ്റെ പേന എഴുതാൻ വേണ്ടിയിട്ട് സഹലിന് വായ്പക്ക് കൊടുത്തു വന്ന് കരുതുക സഹിൽ അതുകൊണ്ട് എഴുതാൻ തുടങ്ങിയപ്പോഴേക്ക് അതിൻ്റെ നിബ് പൊട്ടിപ്പോയി അത് നശിച്ചു പോയി എന്നാൽ അവിടെ സഹിൽ ആ പേനയ്ക്ക് ലോമിനായിരിക്കുന്നതല്ല കാരണം റാസി അനുവദിച്ചിരിക്കുന്ന ഇസ്തിഅമാൽ ആ എഴുത്തുകൊണ്ട് തന്നെയാണ് ആ പേനയ്ക്ക് നാശം വന്നിരിക്കുന്നത് എന്നർത്ഥം ഓക്കെ അതാണ് ഇനി പറയുന്നത് വ ഷർത്തു തലഫിൽ മുളമ്മിനി ഓക്കെ ഈ മുസ്തഈറിനെ ലോമിനാക്കുന്ന ആ നാശം എന്നുള്ളതിൻ്റെ നിബന്ധന എന്താണ് അയ്യഹ്സുല നാശം സംഭവിക്കലാണ് കരസ്ഥമാകലാണ് ലാബിസ്തിഅമാലിൻ ഐ മഅദൂനിൻ ഫീഹി എന്നുകൂടെ നമ്മളിവിടെ ചേർത്ത് വായിക്കണം അതായത് ഈ മുഈർ അനുവദിച്ചിരിക്കുന്ന സമ്മതമുള്ള ഇസ്തിഅമാൽ കൊണ്ട് അല്ലാത്ത തലഫായിരിക്കണം ഓക്കെ വ ഇൻ ഹസല മഅഹു ആ തലഫ് സംഭവിക്കുന്നത് ഇസ്തിഅമാലോട് കൂടെയായാലും വേണ്ടില്ല അപ്പോൾ ഇസ്തിഅമാൽ കൊണ്ടുള്ള തലഫാണ് എങ്കിൽ ഇവിടെ സഹലിൻ്റെ കയ്യിൽ വെച്ച് ആ പേനയുടെ നിബ് പൊട്ടിയതുപോലെ അങ്ങനെയെങ്കിൽ അവിടെ സഹല് ലോമിനായിരിക്കുന്നതല്ല എന്നാൽ ഇസ്തിഅമാലോട് കൂടെയാണ് എന്ത് ചെയ്തത് ആ വസ്തു നശിച്ചത് എന്നുണ്ടെങ്കിൽ അതിന് ലോമിനായിരിക്കും ഉദാഹരണത്തിന് ഒരാൾ തൻ്റെ കാളയെ എന്ത് ചെയ്യാണ് ഉഴുതാൻ വേണ്ടിയിട്ട് മറ്റൊരാൾക്ക് വായ്പക്ക് നൽകുകയാണ് ഓക്കെ അപ്പോൾ മറ്റേയാളവിടെയുള്ള മുസ്തഈർ ആ കാളയെ കൊണ്ട് തൻ്റെ പാടം ഉഴുതുന്ന അവസരത്തിൽ എന്ത് ചെയ്തു ആ കാള വല്ല തോട്ടിലേക്ക് വീഴുകയോ അല്ലെങ്കിൽ കിണറിലേക്ക് വീണിട്ട് ചത്തുപോയി എന്ന് കരുതുക അങ്ങനെയെങ്കിൽ അവിടെയുള്ള മുസ്തഈർ ലോമിനായിരിക്കും കാരണം അവിടെ ഇസ്തിഅമാൽ കൊണ്ടല്ല അവിടെ ആ കാള നശിച്ചു പോയത് അല്ലേ ഉഴുതിയത് കൊണ്ടല്ല
ആ കാളം നശിച്ചത്. മറിച്ചെന്താണ്, ഇസ്തിഹമാൽ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഇസ്തിഹമാലോട് കൂടെ സംഭവിച്ച മറ്റൊരു കാര്യം കൊണ്ടാണ് അവിടെ ആ മുസ്തഹീറ് ലോമിനായിരിക്കും എന്നുള്ള കാര്യവും കൂടി നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ ഫഇൻ തലിഫ ഹുവ ഔ ജുസ്ഉഹു, അപ്പോൾ ആ വസ്തുവോ അല്ലെങ്കിൽ ആ വസ്തുവിൻ്റെ ഒരു ഭാഗമോ നശിച്ചു പോവുകയാണെങ്കിൽ ബിസ്തിഅമാലിൻ മഅ്ദൂനിൻ ഫീഹി, സമ്മതം നൽകപ്പെട്ടിരിക്കുന്ന ഇസ്തിഅമാൽ കൊണ്ടാണെങ്കിൽ, ഏതുപോലെ കറുക്കൂബിൻ ഔ ഹംലിൻ, ഓക്കെ ഏതുപോലെ വാഹനം കയറുന്നത് പോലെ, ഔ ഹംലിൻ അല്ലെങ്കിൽ ഒട്ടകപ്പുറത്തോ മറ്റോ മറ്റൊരു സാധനം ചുമക്കുന്നത് പോലെ, ഔ ലുബുസിൻ ഒഴുത്തീത അല്ലെങ്കിൽ സാധാരണ രീതിയിലുള്ള ധാരണം പോലെ, അതായത് വസ്ത്രം ധരിക്കുന്നത് പോലെ. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരാൾ മറ്റൊരാളുടെ കഴുതയെ വാഹനം കയറാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ മറ്റൊരു സാധനം വഹിക്കാൻ വേണ്ടിയിട്ടോ വായ്പക്ക് വാങ്ങി, അല്ലെങ്കിൽ ധരിക്കാൻ വേണ്ടിയിട്ട് മറ്റൊരാളുടെ വസ്ത്രം വായ്പക്ക് വാങ്ങി, അങ്ങനെ റുക്കൂബ് ഹംലി ലുബുസ് എന്നീ കാരണത്താൽ ആ വസ്തു നശിച്ചാൽ ഫലാ ളമാന, അപ്പോൾ അവിടെയുള്ള മുസ്തഹീറിൻ്റെ മേൽ ളമാൻ ഉണ്ടായിരിക്കുന്നതല്ല. ലിൽ ഇദ്നി ഫീഹി, കാരണം ഇങ്ങനെയൊക്കെ ചെയ്യാൻ സമ്മതമുണ്ടായത് കാരണത്താൽ. ഓക്കെ, അതുപോലെ തന്നെ വഖദ ലാ ളമാന അലാ മുസ്തഹീരിൻ മിൻ നഹ്വി മുസ്തഇജരിൻ ഇജാറത്തൻ സഹീഹത്തൻ. ഓക്കെ, ഇനി നമ്മൾ കഴിഞ്ഞ ബാബിലായിട്ട് പഠിച്ചതാണ് ഒരാൾ മറ്റൊരാളിൽ നിന്നും ഒരു സാധനം ഇജാറത്തായിട്ട് വാങ്ങിയാൽ അവിടെയുള്ള മുസ്തഇജർ എന്താവുന്നതല്ല, ലോമിനായിരിക്കുന്നതല്ല എന്ന് നമ്മൾ പഠിച്ചതാണ്. അവൻ അമീനാണ് എന്നുള്ള കാര്യം നമ്മൾ പഠിച്ചതാണ് അല്ലേ. അപ്പോൾ ഒരാൾ മറ്റൊരാളിൽ നിന്നും ഒരു സാധനം ഇജാറത്തായിട്ട് വാങ്ങി, എന്നിട്ട് ആ വസ്തു ഇവൻ എന്ത് ചെയ്യാണ്, മറ്റൊരാൾക്ക് വായ്പയ്ക്ക് നൽകുകയാണ്. ഓക്കെ, അങ്ങനെ മറ്റൊരാൾ അത് വായ്പയായിട്ട് സ്വീകരിച്ചു, അങ്ങനെ അവൻ്റെ കയ്യിൽ വെച്ച ആ വസ്തു നശിച്ചാൽ അവനതിന് ലോമിനായിരിക്കുന്നതല്ല. അതാണ് ഇനി അടുത്തത്, ലാ ളമാന അലാ മുസ്തഇരിൻ മിൻ നഹ്വി മുസ്തഇജരിൻ. ഓക്കെ, അവിടെ മുസ്തഇജർ എന്ന് ജീമിന് കസ്ര കൊടുത്തുകൊണ്ട് വായിക്കണം. അപ്പോൾ മുസ്തഇജർ പോലോത്തവനിൽ നിന്നും വായ്പക്ക് വാങ്ങിയ ഒരാളുടെ മേൽ ളമാൻ ഉണ്ടായിരിക്കുന്നതല്ല. അതുതന്നെ ഇജാറത്തൻ സഹീഹത്തൻ, സഹീഹത്തായിരിക്കുന്ന ഇജാറത്ത് എന്നർത്ഥം. ഫലാ ളമാന അലൈഹി, ഈ അവസരത്തിൽ ആ മുസ്തഇറിന്റെ മേൽ ആ വസ്തു നശിച്ചു പോവുകയാണെങ്കിൽ ളമാൻ ഉണ്ടായിരിക്കുന്നതല്ല. കാരണം എന്താ, ലിഅന്നഹു നായിബുൻ അൻഹു, കാരണം ഇവിടെയുള്ള മുസ്തഇർ ആ മുസ്തഇജറിന്റെ പകരക്കാരനാണ് അല്ലേ. അപ്പോൾ മുസ്തഇജറിന്റെ പകരക്കാരനാണ് ഇവിടെ മുസ്തഇർ. വഹുവ ലാ യൽമനു, അവിടെ മുസ്തഇജർ എന്തല്ലോ ലോമിനാവുകയില്ലല്ലോ. ഫഖദാഹുവ, അപ്പോൾ അതുപോലെ തന്നെയാണ് മുസ്തഇജറിന്റെ നായിബായ മുസ്തഈറും ആ വിഷയത്തിൽ അവൻ ലോമിനായിരിക്കുന്നതല്ല. ഓക്കെ, നേരത്തെ നമ്മൾ പറഞ്ഞത് മുസ്തഇജറിനെ പോലോത്തവരിൽ നിന്ന് വായ്പക്ക് വാങ്ങിയവരാണല്ലോ. അപ്പോൾ മുസ്തഇജറിനെ പോലോത്തവരെന്ന് പറഞ്ഞാൽ ഹൊഫി മാനിൽ മുസ്തഇജരി, മുസ്തഇജറിൻ്റെ അതേ അർത്ഥത്തിൽ തന്നെയാണ് അൽ മൂസാലഹു ബിൽ മംഫഅത്തി. ഓക്കെ, ഒരു സാധനത്തിൻ്റെ ഉപകാരമെടുക്കാം എന്നുള്ള രീതിയിൽ വസീയത്ത് നൽകപ്പെട്ട ആളും അങ്ങനെ തന്നെയാണ്. വൽ മൗഖൂഫ് അലൈഹി, അതുപോലെ തന്നെ ഒരു വസ്തു ഒരാളുടെ മേൽ വഖഫ് ചെയ്യപ്പെട്ടിരിക്കുന്നു, അങ്ങനത്തെ ഒരാളും അതുപോലെ തന്നെയാണ്. ഓക്കെ, അപ്പോൾ എൻ്റെ മേൽ മറ്റൊരാൾ വഖഫ് ചെയ്ത അല്ലെങ്കിൽ ഞാൻ ഉപകാരമെടുത്തോട്ടെ എന്നുള്ള രീതിയിൽ മറ്റൊരാൾ വസീയത്ത് ചെയ്തിട്ടുള്ള ഒരു സാധനം ഞാൻ മറ്റൊരാൾക്ക് ഇജാറത്തായിട്ട് കൊടുത്താൽ അത് പിന്നീട് ആ മുസ്തഹീറിൻ്റെ കയ്യിൽ വെച്ച് നശിക്കുകയാണെങ്കിൽ അവൻ അതിന് ലോമിനായിരിക്കുന്നതല്ല. ഓക്കെ, ഇനി റഹിനിൻ്റെ ബാബിൽ നമ്മൾ പഠിച്ചതനുസരിച്ച് മുർത്തഹിനിൻ്റെ കയ്യിൽ വെച്ച്, അതായത് പണയം സ്വീകരിച്ചിട്ടുള്ള ആളുടെ കയ്യിൽ വെച്ച് പണയസ്വത്ത് നശിച്ചു പോയാൽ അവൻ അതിന് ലോമിനായിരിക്കുകയില്ലല്ലോ. ഓക്കെ, അതുപോലെ തന്നെയാണ് ഒരു വായ്പ മുതൽ മറ്റൊരാളുടെ കയ്യിൽ പണയം വെച്ചാലും. ഓക്കെ, ഒന്ന് നോക്കാം. വഖദാ മുസ്തഅറുള്ളി റഹിനിൻ, ഇപ്രകാരം തന്നെയാണ് പണയം വെക്കാൻ വേണ്ടിയിട്ട് വായ്പ വാങ്ങപ്പെട്ട വസ്തുവും, അതായത് സാലിഹ് ഷമ്മാസിൻ്റെ കയ്യിൽ നിന്നും 100,000 രൂപ കടമായിട്ട് വാങ്ങുന്നു. ഓക്കെ, എന്നിട്ട് ആ 100,000 രൂപയുടെ ഒരു പണയമായിട്ട് അവൻ എന്ത് ചെയ്യുകയാണ്, സിനാനിൻ്റെ കയ്യിൽ നിന്നും 5 പവന്റെ മാല വായ്പക്ക് വാങ്ങുകയാണ്. ഓക്കെ, അപ്പോൾ സാലിഹ് സിനാനിൻ്റെ കയ്യിൽ നിന്നും 5 പവന്റെ മാല വായ്പക്ക് വാങ്ങി ഷമ്മാസിൻ്റെ കയ്യിൽ പണയമായിട്ട് കൊടുത്തു. എന്നിട്ടോ തലിഫ ഫിയദിൽ മുർത്തഹിനിൻ, മുർത്തഹിനിൻ്റെ കയ്യിൽ വെച്ചിട്ട് ആ വായ്പ മുതൽ നശിച്ചു പോയി. ഓക്കെ, അപ്പോൾ ഷമ്മാസിൻ്റെ കയ്യിൽ വെച്ച് 5 പവന്റെ മാല നശിച്ചു പോയാൽ ലാ ളമാന അലൈഹി, ഇവിടെ മുർത്തഹിനിൻ്റെ മേൽ അതായത് ഷമ്മാസിൻ്റെ മേൽ ളമാൻ ഉണ്ടായിരിക്കുന്നതല്ല. കാരണം മുർത്തഹിന് അമീനാണ് എന്നുള്ള കാര്യം നമ്മൾ പഠിച്ചു കഴിഞ്ഞതാണ്. കറാഹിനി, ഇവിടെ റാഹിനിനെ പോലെ തന്നെ, അതായത് പണയം വെച്ച സാലിഹിനെ പോലെ തന്നെ അവൻ്റെ മേലിലും ഇവിടെ ളമാൻ ഉണ്ടായിരിക്കുന്നതല്ല. ഓക്കെ, മറിച്ച് ഇവിടെ സിനാന് വന്നിരിക്കുന്ന ആ ഒരു നഷ്ടം അത് അവൻ തന്നെ സഹിക്കേണ്ടതാണ് എന്നർത്ഥം. ഓക്കെ, അതുകൊണ്ട് തന്നെ പണയം വെക്കാൻ വേണ്ടിയിട്ട് ഒരാൾ
മറ്റൊരാളോട് വായ്പ മുതൽ ചോദിക്കുകയാണ് എങ്കിൽ അവിടെയുള്ള മുർത്തഹിനെയും എന്നുള്ളതുപോലെ അവിടുത്തെ കടം എത്രയാണെന്നൊക്കെ നോക്കിയിട്ടേ ഒരാൾ അതിന് വായ്പക്ക് കൊടുക്കാൻ പാടുള്ളൂ എന്നുള്ള കാര്യവും കൂടെ നമ്മൾ മനസ്സിലാക്കണം. ഓക്കെ, ഇനി വഖദ മുസ്തആറു എന്ന് പറഞ്ഞല്ലോ, അതുപോലെ തന്നെയാണ് വകിതാബുൻ മൗഖൂഫുൻ അലൽ മുസ്ലിമീന മസലൻ. ഓക്കെ, ഉദാഹരണത്തിന് എല്ലാ മുസ്ലിമീങ്ങളുടെ മേലിലും വഖഫ് ചെയ്യപ്പെട്ട ഒരു പുസ്തകവും അതുപോലെ തന്നെയാണ്. അങ്ങനത്തിലുള്ള അത്തരത്തിലുള്ളൊരു കിതാബ് ഇസ്തആറഹു ഫഖീഹുൻ. ഓക്കെ, ഒരു പണ്ഡിതൻ, ഒരു ഫഖീഹ് പണ്ഡിതൻ എന്ത് ചെയ്തു? ആ പുസ്തകം വായ്പക്കെടുത്തു. ഫതലിഫ ഫീ യദിഹി മിൻ ഗൈരി തഫ്രീത്തിൻ, ആ അവസരത്തിൽ യാതൊരു തഫ്രീത്തും ഇല്ലാതെ അവൻ്റെ ഭാഗത്ത് നിന്നുള്ള ഒരു വീഴ്ചയും കൂടാതെ അവൻ്റെ കയ്യിൽ വെച്ച്, ആ പണ്ഡിതൻ്റെ കയ്യിൽ വെച്ച് ആ കിതാബ് നശിച്ചു പോയാലും അവനതിന് ലോമിനായിരിക്കുന്നതല്ല. കാരണം എന്താ? ലി അന്നഹു മിൻ ജുംലത്തിൽ മൗഖൂഫി അലൈഹിം, കാരണം അവൻ കൂടി അവിടെ വഖഫ് ചെയ്യപ്പെട്ട ആളുകളുടെ കൂട്ടത്തിൽപ്പെട്ടതാണ് അല്ലേ. മുസ്ലിമീങ്ങൾക്ക് മുഴുവനായിട്ട് വഖഫ് ചെയ്യപ്പെട്ട ഒരു കിതാബാണ്. അപ്പോൾ ആ ഒരു പണ്ഡിതനും ആരുടെ കൂട്ടത്തിൽപ്പെട്ടതാണ്? മൗഖൂഫ് അലൈഹിം എന്നിവരുടെ കൂട്ടത്തിൽപ്പെട്ടതാണ്. അപ്പോൾ വഖഫ് സ്വത്തിൽ ലൊമാൻ ഉണ്ടായിരിക്കാത്തതുപോലെ തന്നെ ഇവിടെയും അവൻ്റെ മേലിൽ ലൊമാൻ ഉണ്ടായിരിക്കുന്നതല്ല എന്നർത്ഥം. ഓക്കെ, ഇനി അടുത്തതായിട്ട് നമുക്ക് പഠിക്കുവാനുള്ളത് ഈ തലഫിൻ്റെ വിഷയത്തിൽ ഈ മുഈറും മുസ്തഈറും തമ്മിൽ തർക്കമുണ്ടാവുകയാണ് എങ്കിൽ അവിടെ പാലിക്കേണ്ട നിയമമാണ് ഒന്ന് നോക്കാം. ഫറുൺ ലവിഖ് തലഫ, ഇവിടെ മുഈറും മുസ്തഈറും തർക്കിക്കുകയാണെങ്കിൽ ഫി അന്ന തലഫ ബിൽ ഇസ്തിഅമാലിൽ മൗദൂനി ഫീഹി ഔ ഗൈരിഹി. ഓക്കെ, മുസ്തഈർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ ഒരു സാധനം നശിച്ചു പോയിരിക്കുന്നത് അനുവദിക്കപ്പെട്ടിരിക്കുന്ന ഇസ്തിഅമാല് കൊണ്ടാണ്. ഓക്കെ, അതുകൊണ്ട് ഞാൻ ലോമിനല്ല എന്ന് മുസ്തഈർ വാദിക്കുന്നു. ഓ ബി ഗൈരിഹി, അങ്ങനെയല്ല, അനുവദിക്കപ്പെടാത്ത ഇസ്തിഅമാല് കൊണ്ടാണ് അത് നശിച്ചു പോയത്, അതുകൊണ്ട് നീ ലോമിനാണ് എന്ന് മുഈറും പറയുന്നു. അങ്ങനെയെങ്കിൽ സുദ്ദിഖൽ മുഈറു, അവിടെ മുഈറാണ് സത്യമാക്കപ്പെടേണ്ടത്, വായ്പക്ക് നൽകിയിട്ടുള്ള ആളാണ് സത്യമാക്കപ്പെടേണ്ടത്. കമാ ഖാലഹുൽ ജലാലുൽ ബുൽഖീനിയു, ജലാലുൽ ബുൽഖീനി റഹിമഹുല്ല പറഞ്ഞതുപോലെ. കാരണം എന്താ? ലി അന്നൽ അസ്ലു ഫിൽ ആലിയത്തി, വായ്പ എന്നുള്ള ഇടപാടിലുള്ള അടിസ്ഥാനപരമായിട്ടുള്ള കാര്യം അല്ലമാനു, ലമാൻ ഉണ്ടായിരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ മുസ്തഈറു ലോമിനായിരിക്കുക എന്നുള്ളതാണ് അവിടെ അസ്ല്. അപ്പോൾ ആ അസ്ല് പറയുന്ന മുഈറായിരിക്കണം സത്യമാക്കപ്പെടേണ്ടത്. അപ്പോൾ ലമാൻ ഉണ്ടായിരിക്കലാണ് അസ്ല്. ഹത്താ യസ്ബുത മുസ്ഖിതുഹു, ആ ലമാനിനെ വീഴ്ത്തിക്കളയുന്ന ഒരു സാധനം സ്ഥിരപ്പെടുന്നത് വരെ. ഓക്കെ, അപ്പോൾ മൗദൂനി ഫീഹി ആയിരിക്കും ഇസ്തിഅമാല് കൊണ്ട് തന്നെയാണ് എന്നുള്ള രീതിയിൽ മുസ്തഈർ എന്തു ചെയ്താൽ ഒരു ബയ്യനത്ത് കൊണ്ടുവന്നാൽ പിന്നെ അവിടെ മുസ്തഈറായിരിക്കണം സത്യമാക്കപ്പെടേണ്ടത്. അങ്ങനെ ബയ്യനത്തൊന്നും കൊണ്ടുവരാത്തിടത്തോളം കാലം, ലൊമാന് സുഖൂത്താകാത്തിടത്തോളം കാലം മുഈറായിരിക്കണം പറയുന്നത് നമ്മൾ കേൾക്കേണ്ടത് എന്നർത്ഥം.